നമസ്കാരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്ത് നിന്നാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ സ്പാർക്ക് ഉണ്ടായ സ്ഥലം എന്ന ചോദ്യത്തിനുത്തരം ബംഗാളിലെ ബാരക്പൂർ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലാണ് മീററ്റ് ലക്നൗ അലിഗഡ് മധുര ആഗ്ര ഝാൻസി അലഹബാദ് എന്നിവയാണ് ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിനാണ് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് തേർട്ടി ഫോർത്ത് ബംഗാൾ ഇൻഫൻട്രി എന്ന പട്ടാള യൂണിറ്റിലെ അംഗമായിരുന്നു മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ ഈ സിനിമ സംവിധാനം ചെയ്തത് കേതൻ മേത്തയാണ് ഈ സിനിമയിൽ മംഗൾ പാണ്ഡെയായി വേഷമിട്ടിരിക്കുന്നത് ആമിർ ഖാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയാണ് പ്രീതി ലതാ വഡേത്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി കുദ്ദിറാം ബോസാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഫുവും ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പലും ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവ സമയത്ത് ഡൽഹി രാജാവ് ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർഷ രണ്ടാമൻ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തെ ഡെവിൽസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താൻ്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിളിച്ചത് ജോൺ ലോറൻസാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ന്യൂയോർക്ക് ട്രൈബ്യൂണൽ പത്രത്തിലൂടെ വിലയിരുത്തിയത് കാൾമാർക്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തെ ദേശീയ കലാപമെന്ന് ബെഞ്ചമിൻ ഡിസ്രേലിയും ഉയർത്തെണീക്കലെന്ന് വില്യം ഡാൽ റിമ്പിളും ആദ്യത്തേതുല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് ആർ സി മജുംതാറും വിശേഷിപ്പിച്ചു ദത്തവകാശ നിരോധന നിയമം വഴി ചാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ചാൻസി റാണി എന്ന റാണി ലക്ഷ്മിഭായ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണം റാണി ലക്ഷ്മിഭായുടെ യഥാർത്ഥ പേര് മണികർണിക എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ജോവനോ ഫാർക്ക് എന്ന് ചാൻസി റാണി അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിന് ചാൻസിറാണി വീരമൃത്യു വരിച്ചു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ചാൻസി ചാൻസിറാണിയെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ബുക്കിലാണ് നെഹ്റു ഇപ്രകാരം വിശേഷിപ്പിച്ചത് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവി സർ ഹ്യൂജറോസ് വിശേഷിപ്പിച്ചത് ചാൻസി റാണിയെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെട്ടത് നാനാസാഹിബാണ് ദോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് പേശുവ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ് ദത്തുപുത്രനാണെന്ന കാരണത്താൽ പെൻഷൻ നിഷേധിച്ചതുകൊണ്ടാണ് നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചത് വിപ്ലവം പരാജയപ്പെട്ടതോടെ നാനാ സാഹിബ് നേപ്പാളിലേക്ക് പലായനം ചെയ്തു നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയോ തോപ്പി താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരങ് എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയ തോപ്പി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ താന്തിയതോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി ചാൻസി ഗോളിയാർ എന്നിവിടങ്ങളിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിഭായിയാണ് കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബും നാനാസാഹിബും തോപ്പിയും ചേർന്നാണ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന കൺവർ സിംഗ് ആണ് ബീഹാർ ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡൽഹിയിൽ ജനറൽ ഭക്തഖാനും ബഹദൂർ ഷ രണ്ടാമനും വിപ്ലവത്തിന് നേതൃത്വം നൽകി ബഹദൂർ ഷാ രണ്ടാമനെ വിപ്ലവത്തിന് ശേഷം റംഗൂണിലേക്ക് നാടുകടത്തി അസമിൽ ദിവാൻ മണിറാമും മീററ്റിൽ കേതം സിംഗും വിപ്ലവത്തിന് നേതൃത്വം നൽകി ലക്നൌ ആഗ്ര എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത് മഹലും ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും ബറേലിയിൽ ഖാൻ ബഹാദൂറും വിപ്ലവത്തിന് നേതൃത്വം നൽകി ആയിരത്തി എണ്ണൂറ്റി എൻപത്തിയേഴിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പൂർണമായും അടിച്ചമർത്തപ്പെട്ടു വിപ്ലവത്തിന്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടോട് കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരം ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയായി മാറി ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിലെ വിപ്ലവത്തോടുകൂടി മുഗൾ ഭരണം പൂർണമായും അവസാനിച്ചു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് ഗ്രേറ്റ് റബല്യൻ എന്ന ബുക്ക് അശോക് മേത്തയും ദ ലാസ്റ്റ് മുഗൾ ഫോൾ ഓഫ് എ ഡാസ്റ്റി എന്ന ബുക്ക് വില്യം ഡാൽറിംപിളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം താരാചന്ദും എഴുതി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ